മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത ഗീതയിൽ രണ്ടാമധ്യായം സാഖ്യയോഗമാണ് അർജുനൻ്റെ ദുഃഖത്തെ വേണ്ടവണ്ണം കാണുകയും അർജുനൻ്റെ പ്രസിദ്ധങ്ങളായ ചോദ്യങ്ങളെ മുഴുവൻ സമീചീനമായി സമാഹരിച്ച് രണ്ട് ശ്ലോകങ്ങളിൽ ഭംഗ്യന്തരേണ ഭഗവാൻ മറുപടി പറയുകയും ചെയ്തു കുതസ്ത്വാ കസ്മലമിതം തുടങ്ങി അതിന് മറുപടിയായി അർജുനൻ തുടർന്നും ചോദിച്ച ചോദ്യങ്ങളെ അവലംബിച്ച് അർജുനൻ ശിഷ്യത്വം സ്വീകരിച്ച് നമസ്കരിച്ച് നിലകൊള്ളുമ്പോൾ താൻ പറഞ്ഞ രണ്ട് ശ്ലോകങ്ങൾക്ക് ഭാഷ്യം ചമച്ചുകൊണ്ട് ഭഗവാൻ പറയുന്നതാണ് ഗീതയിലെ സാഖ്യ സന്ദർഭം രണ്ടാമധ്യായം സാഖ്യയോഗത്തിലെ മുപ്പത്തിയാറ് ശ്ലോകങ്ങൾ നമ്മൾ പഠിച്ചു മുപ്പത്തിയേഴാം ശ്ലോകമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ മുപ്പത്തിയേഴാം ശ്ലോകത്തിൽ വച്ചാണ് വളരെ ശ്രദ്ധേയമായി അർജുനനോട് ഭഗവാൻ പറയുന്നത് ഹോ പ്രാപ്സ്യസി സ്വർഗം ജി വോക്ഷ്യസി മഹിം തൈവം പാപ ഈ യുദ്ധത്തിൽ ഹതഹ നീ കൊല്ലപ്പെട്ടാൽ സ്വർഗം പ്രാപ്ത്യസി നിനക്ക് സ്വർഗം ലഭിക്കും ജിത്തുവ ജയിച്ചുവെങ്കിലോ മഹിം ഭക്ഷ്യസി ഭൂമിയെ അനുഭവിക്കാം തികച്ചും ലൗകികമെന്ന് തോന്നാവുന്ന ഒരു ശ്ലോകം അതേ അർത്ഥത്തിൽ അതേ ആശയത്തിൽ ഭഗവത്ഗീതയുടെ സമഗ്രമായ ചിന്തയെ വച്ചുകൊണ്ട് കാലപുരുഷനെയും കാലപുരുഷൻ്റെ അവയവങ്ങളെയും അതിനെ അടിസ്ഥാനപ്പെടുത്തിയുണ്ടായ വർണ്ണവ്യവസ്ഥയെയും ഭാരതീയ ചിന്തയുടെ സമുജ്വലമായ കാഴ്ചപ്പാടാണ് ചാതുർവർണ്ണയവും ചതുരാശ്രമധർമ്മവും വർണ്ണാശ്രമധർമ്മങ്ങളെ പരിഗണിക്കാതെ വൈദിക സംസ്കൃതിയെ ഉൾക്കൊള്ളുവാൻ പറ്റില്ല എന്നത് സാമ്പ്രദായികമായൊരു കാഴ്ചപ്പാടാണ് അതിൻ്റെ ഈടുവയ്പ്പിൽ നിന്നാണ് ഭഗവത്ഗീത മൂന്നാം അധ്യായം വിഭജിക്കുന്നതും പഠിപ്പിക്കുന്നതും പോലും ലോകേസ്മിൻ ദ്വിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാ നഖാ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനാം ജ്ഞാനത്തിൻ്റെ മറുകര കണ്ട ആളുകൾക്ക് ബ്രഹ്മചര്യത്തിൽ നിന്നും ഗാർഹസ്ഥ്യത്തിൽ നിന്നും വാനപ്രസ്ഥത്തിൽ നിന്നും ഒക്കെ സർവസംഘ പരിത്യാഗപൂർണമായ സന്യാസത്തിലേക്ക് പ്രവ്രചനത്തിലേക്ക് ചടാം ബ്രഹ്മചര്യത്തിൽ നിന്ന് നേരിട്ട് പ്രവ്രചനത്തിനൊരുങ്ങുന്നവൻ്റെ മഹനീയ മാതൃകയെ ചൂണ്ടിക്കാണിച്ച് ജ്ഞാനനിഷ്ഠയും ക്രമമായി അധീതി ബോധാചരണ പ്രചാരണത്തിലൂടെ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗാർഹസ്ഥ്യത്തിലേക്കും ഗാർഹസ്ഥ്യത്തിൽ നിന്ന് വാനപ്രസ്ഥത്തിലേക്കുമൊക്കെ കടന്നു പോകുന്നതിൻ്റെ മാതൃക ഭംഗിയായി ചിത്രീകരിച്ച് വിശദീകരിക്കുന്നുണ്ട് ഭഗവാൻ സ്വർഗത്തെയും ഭൂമിയെയുമൊക്കെ നോക്കിക്കാണുമ്പോൾ വർണ്ണാശ്രമധർമ്മത്തിൻ്റെ ഈ ചുറ്റുപാടിൽ നിന്ന് സ്വധർമ്മമനുഷ്ഠിച്ചു പോവുക സ്വധർമ്മേ നിധനം ശ്രേയഹ പരധർമ്മോ ഭയാവഹ ആ സ്വധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ കഴിഞ്ഞ ഭാഗത്ത് ഉത്തമനായൊരു ബ്രാഹ്മണൻ്റെ കഥയാണ് നാം പറഞ്ഞത് രാവിലെ എഴുന്നേറ്റ് സന്ധ്യാവന്തനമെല്ലാം കഴിഞ്ഞ് കുടിയും തേവാരവുമെല്ലാം കഴിഞ്ഞ് എങ്ങനെയാൾ ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള അധ്യാപനം യാചനം ഏവം ധർമ്മരൂപമായ ആദാനം ചെയ്തു വന്നുവെന്ന് പറയുകയാണ് അയാൾ ഭാവത്തിൽ വിദ്യയെ പഠിപ്പിക്കുക അതിന് ദക്ഷിണ വാങ്ങിയിരുന്നു ശമ്പളമല്ല അവർ സ്വയം പാകം ചെയ്തിരുന്നു തൻ്റെ കൈകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചിരുന്നു അത് കഴിഞ്ഞ് രണ്ടു മണിക്ക് വരുന്ന വിദ്യാർത്ഥികളെ വെറുതെയും പഠിപ്പിച്ചിരുന്നു ഈ രീതി അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ തുടർന്നു പനി വന്നാലും ചുമ വന്നാലും എന്തു വന്നാലും അദ്ദേഹം തൻ്റെ നിയമം അവസാനം വരെ കൈവിട്ടില്ല ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് വെച്ചത് എന്തു വന്നാലും അദ്ദേഹം തൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നൊന്നും പുറകോട്ട് പോയില്ല എങ്ങനെ അന്ന് രാവിലെ ഗംഗയിൽ പോയി കുളിച്ചു സന്ധ്യാവന്ദനം കഴിഞ്ഞു ആ ദിവസവും എൺപത് വയസ്സായിട്ടും അന്നത്തെ ദിവസവും അദ്ദേഹം ഗംഗയിൽ മുങ്ങിക്കുളിച്ചു സന്ധ്യാവന്ദനാദികൾ കഴിഞ്ഞു ഗായത്രി പുരശ്ചരണവും കഴിഞ്ഞു ധ്യാനത്തിൽ നിമഗ്നായി അപ്പോൾ അദ്ദേഹം ശരീരം വെടിഞ്ഞു സ്വധർമ്മത്തിൽ ഇപ്രകാരമിരുന്ന് ശരീരം വെടിയുന്നതിൽ അദ്ദേഹത്തിന് സദ്ഗതി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയമുണ്ടായിരുന്നുവോ ശാസ്ത്രമനുസരിച്ചാണെങ്കിൽ ശാസ്ത്രങ്ങളിൽ ശ്യാം മരണാൻ മുക്തി കാശിയിൽ മരണത്തിനും വളരെ മഹത്വമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കാശിയിൽ വെച്ചുള്ള മരണം മോക്ഷമാണ് എന്ന് എന്നാൽ കാശിയിൽ വെച്ച് മരിക്കുന്നത് പരമപുണ്യം തന്നെ എന്നിട്ട് ഇപ്രകാരം മഗ്നായിരിക്കെ ശരീരം എത്ര വലിയ കാര്യമാണ് അങ്ങനെ ഗൃഹസ്ഥനായിരിക്കെ മഹാത്മാഭാവം വന്ന് മഹാപുരുഷന്മാരുടെ കാര്യമാണ് നമ്മൾ കണ്ടത് സന്യാസിമാരായ മഹാത്മാക്കളുടെ കാര്യമൊക്കെ വേറെയാണ് ഇപ്രകാരം ഒരു ബ്രാഹ്മണൻ ജീവിച്ച് ബ്രാഹ്മണനിഷ്ഠയെ പുലർത്തി ഏതൊരു യാദൃച്ഛികതയിലാണോ പരമ്പരയിൽ ബ്രാഹ്മണ്യം വന്ന് ജനിച്ചത് അതിനെ സ്വച്ഛന്തം എതിരിടാതെ ആരെയും നിന്ദിക്കാതെ ആർക്കെങ്കിലും ലോകത്ത് അംഗീകാരം കിട്ടുന്നുണ്ടെങ്കിൽ ലോകത്തെല്ലാ കാലത്തും ഏതെങ്കിലും ആളുകൾക്കെല്ലാം അംഗീകാരം എന്തിനേയും അതിക്രമിച്ച് ലഭിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ ഒരു സമാജത്തിൻ്റെയോ ഒരു ഗോത്രത്തിൻ്റെയോ പേരിൽ മാത്രം ലഭിക്കുന്നതല്ല ലോകത്തിൻ്റെ അംഗീകാരം ോകത്തിൻ്റെ അംഗീകാരം പലർക്കും അവരുടെ ഈ ജന്മത്തിലെ പ്രവൃത്തിയുടെ അംഗീകാരമായോ ഈ ജന്മത്തിലെ പ്രവൃത്തിക്ക് വിരുദ്ധമായോ പോലും ലഭിച്ചിട്ടുണ്ട് ലോകാരംഭം മുതൽ ഇന്നുവരെ കള്ളം പറഞ്ഞ അംഗീകാരങ്ങൾ ഒരുപാട് നേടിയവർ ഈ ലോകത്തുണ്ട് ചതിച്ച് ലോകത്തിൻ്റെ അംഗീകാരം പിടിച്ചു വാങ്ങിച്ചവരും ഈ ലോകത്ത് കുറവല്ല നന്മ ചെയ്തി ലോകത്തിൻ്റെ അംഗീകാരം നേടിയവരും കുറവല്ല അതുകൊണ്ട് അംഗീകാരത്തിൻ്റെ കാര്യം ഇന്നും ഉത്തമമായി അനുഷ്ഠിച്ച് ജീവിച്ച് മറ്റുള്ളവരാൽ അറിയപ്പെടുന്നവരായോ അറിയപ്പെടാത്തവരായോട്ട് വളരെ പേർ സദ്ഗതിയെയും ദുർഗതിയെയും പ്രാപിക്കുന്നുണ്ട് ദുർഗതിയെ പ്രാപിക്കുന്നത് അതിനിടയിൽ വരുന്ന വൈകല്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഉത്തമന്മാരായി ജീവിച്ച് സദ്ഗതിയെ പ്രാപിക്കുന്നവരാണ് അറിഞ്ഞും അറിയാതെയും സ്വധർമ്മമനുഷ്ഠിക്കുന്നവരിൽ കൂടുതൽ ഇപ്പം സ്വധർമ്മമനുഷ്ഠിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ അറിയപ്പെട്ട് സദ്ഗതി പ്രാപിച്ചവർ അവരുടെ കഥയൊക്കെ നമുക്ക് പറയാനാവും സ്വധർമ്മമനുഷ്ഠിച്ചാരാലും അറിയപ്പെടാതെ മോക്ഷം പ്രാപിച്ചവർ ലോകത്തിനു മുമ്പിൽ പ്രകടമാകാതെ പോയവർ എത്രയോ മഹാപുരുഷന്മാർ ഏതേതെല്ലാം നിലകളിലുണ്ട് പരധർമ്മമനുഷ്ഠിച്ച് സകല ദുർഗുണങ്ങളും നിലനിർത്തി പുണ്യം കൊണ്ട് ചെയ്ത തെറ്റുകൾ മറഞ്ഞിരുന്ന് ലോകത്തെ ദീർഘകാലത്തേക്ക് കളിപ്പിച്ച് അംഗീകാരവും നേടിപ്പോയവർ അവരും ഈ ലോകത്തുണ്ട് ലോകത്തെ കളിപ്പിച്ച് അംഗീകാരം നേടുന്നതിന് പകരം ദുഷ്കീർത്തി നേടിപ്പോയവരും ഏതെങ്കിലും കാലത്ത് അപകീർത്തിക്ക് കാരണങ്ങളായതെല്ലാം പൊട്ടിപ്പുറപ്പെട്ട് മുമ്പ് സമ്പാദിച്ചു എന്ന് വിചാരിക്കുന്ന സത്കീർത്തിയെ മുഴുവൻ കളഞ്ഞു കുളിച്ചവരും വിരളമല്ല അതുകൊണ്ട് ധർമ്മകാര്യം അവനവൻ്റെ മോക്ഷത്തിനു വേണ്ടിയാണെന്ന് മാത്രം ധരിച്ച ഉത്തമനായ ഒരു ബ്രാഹ്മണൻ്റെ കഥയാണ് നാം പറഞ്ഞത് ബ്രാഹ്മണ്യത്തിന് മുഴുവൻ അംഗീകാരം ഏത് ചെയ്താലും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് എതിർക്കാൻ പാകത്തിനുള്ളൊരു കഥയല്ല പറഞ്ഞത് ഇതേ പ്രകാരം ധർമ്മ കർമ്മനിഷ്ഠ വൈശ്യന്മാരിലും കണ്ടിട്ടുണ്ട് പൂർവോക്തൃതമായ പണ്ഡിതൻ്റെ ജീവൻ അതിപവിത്രം തന്നെയായിരുന്നു അതിൻ്റെ തുലനസാധ്യമോ അസാധ്യമോ ആകട്ടെ അതിൻ്റെ തുലന നമുക്ക് സാധ്യമോ അസാധ്യമോ ആകട്ടെ ഒരു വൈശ്യനെ നമുക്കൊന്ന് ചിന്തിക്കാം കാണാം അദ്ദേഹം ചിലപ്പോൾ കാശിയിലും ചിലപ്പോൾ മാർവാടിലും താമസിച്ചിരുന്നു കാരണം വൈശ്യ സമൂഹം പലപ്പോഴും കച്ചവട കാര്യങ്ങൾക്കായി സഞ്ചരിക്കുന്നവരാണ് കടയ്ക്ക് പുറത്ത് അദ്ദേഹത്തെ കണ്ടാൽ ആരും അദ്ദേഹം ഒരു ബ്രാഹ്മണനല്ല എന്ന് പറയില്ല വൈശ്യൻ്റേതായ പൂടുനൂൽ കഴുത്തിലൊരു മാല പ്രാതകാലത്തിൽ സ്നാനം സന്ധ്യാവന്ദനാദികൾ വ്യത്യാസം ഒന്നു മാത്രമേ ഉള്ളൂ അദ്ദേഹം നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് വ്യാപാരത്തിലേർപ്പെടുന്നു നമ്മൾ മുമ്പ് കണ്ട പണ്ഡിതനാകട്ടെ സന്ധ്യാവന്തനാദികൾ കഴിഞ്ഞ് നിത്യകർമ്മം കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുക പഠിക്കുക മുതലായ കാര്യങ്ങളിലേർപ്പെടുന്നു ഇദ്ദേഹം വ്യാപാരത്തിലേർപ്പെടുന്നു പണ്ഡിതൻ പഠിപ്പിക്കുന്നതിലും കാശിയിലെ ആ വൈശ്യൻ വ്യാപാരത്തിലും ഏർപ്പെടും അന്ന് കാശി ഗവൺമെൻറ്റ് സംസ്കൃത മഹാവിദ്യാലയത്തിൽ സ്കോളർഷിപ്പ് കൊണ്ട് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി ഇന്ന് ആചാര്യ മഹാമണ്ഡലീശ്വരനാണ് അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഈ വൈശ്യൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചിരുന്നു അങ്ങക്കെന്തെങ്കിലും വേണമോ എന്ന് കാശി ഗവൺമെൻറ്റ് സംസ്കൃത മഹാവിദ്യാലയത്തിൽ പഠിച്ചിരുന്ന കുട്ടികളെ കണ്ട് അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ തിരക്കി അവരെ കൊണ്ട് എന്തെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ ഒരവസരം ലഭിക്കുമോ എന്ന് നോക്കി അദ്ദേഹം ചെന്നിരുന്നു അനേകം വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം സഹായം ചെയ്തിരുന്നു പിന്നീട് മഹാമണ്ഡലേശ്വർജിയായി തീർന്ന ആ വിദ്യാർത്ഥിയാകട്ടെ സ്കോളർഷിപ്പ് കൊണ്ട് പഠിച്ചിരുന്നതിനാൽ ആരോടും ഒന്നും വാങ്ങിയിരുന്നുമില്ല ആ വൈശ്യൻ്റെയും ജീവിതം ക്രമമായി സന്ധ്യാവന്തനാദികൾ ചെയ്ത് ലോകത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങി അവർക്ക് വേണ്ട നിലയിൽ കൊടുത്ത് പഴയ കാലങ്ങളിലെ വൈശ്യവൃത്തി ശ്രദ്ധേയമാണ് പരസ്യം കൊണ്ടോ പ്രലോഭനം കൊണ്ടോ അല്ല സാധനങ്ങൾ കൊടുത്തിരുന്നത് ജനാധിപത്യം വിദേശ ഭരണം കമ്പോള സംസ്കാരം അതുപോലെ തന്നെ ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസം ഇവയെല്ലാം ഒരു ജനതയിൽ ആവശ്യമില്ലാത്ത വസ്തുക്കളിൽ എത്ര ആകർഷണീയത ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര പ്രലോഭനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആരോഗ്യത്തെ വൈയക്തികമായും സാമൂഹികമായും നശിപ്പിക്കുന്ന എത്ര എത്ര സാധന സാമഗ്രികളുണ്ട് ആഹാരത്തിന് വസ്ത്രധാരണത്തിന് സുഗന്ധ ലേപനങ്ങൾക്ക് കേശ സൗന്ദര്യത്തിന് ചർമ്മ സൗന്ദര്യത്തിന് ആരോഗ്യത്തിലെ വിവിധ ആവശ്യങ്ങൾക്ക് ശ്വാസം മുട്ടൽ തൊലിക്ക് വെളുപ്പ് നിറം വരാൻ ഒക്കെയായി എന്തെല്ലാം വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പരസ്യങ്ങളാണ് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത് ഒരു പരിഷ്കൃത വിദ്യാഭ്യോത്തര വിദ്യാഭ്യാസോത്തര സംസ്കൃതിയിൽ പച്ചപ്പരിഷ്കാരികളെന്ന് പേരുകേട്ട പരിഷ്കൃതാശയന്മാർ സാഹിത്യവും കലയും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ച് ജനനന്മയ്ക്ക് വേണ്ടി സംഘടിക്കുകയും സംഘടിപ്പിക്കുകയും വാചാലരാവുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഔഷധങ്ങളെപ്പോലും അതിപ്രലോഭനങ്ങൾ കൊണ്ട് വിൽക്കുവാൻ തയ്യാറാകുന്ന ഒരു കാലമാണിത് അവിടെ നിന്നുകൊണ്ട് എത്ര സാഹിത്യകാരന്മാർ എത്ര കലാകാരന്മാർ എത്ര കളിക്കാർ ഈ നാടിൻ്റെ ആരോഗ്യത്തിനും ഈ നാടിൻ്റെ വളർച്ചയ്ക്കും വേണ്ടി വികലങ്ങളായ വസ്തുക്കളുടെ ബ്രാൻഡ് അംബാസിഡറന്മാരായി വരെ രംഗപ്രവേശം ചെയ്യുന്നു ഇതിൻ്റെയൊക്കെ കാലഘട്ടമായത് അപ്പോൾ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇന്ന് കച്ചവടക്കാർ കൊടുക്കുന്ന വസ്തുവിൽ നിന്ന് വ്യത്യസ്തമായ പരസ്യങ്ങൾ കൊണ്ടാണ് ലോകത്ത് നിറച്ചിരിക്കുന്നത് വർണ്ണവ്യവസ്ഥയെയും അതിൻ്റെ ഒക്കെ ചോദ്യം ചെയ്ത് പുത്തൻ പരിഷ്കാരത്തിലേക്ക് അണ്ടനെയും അഴകോടനെയും ഒക്കെ ചുമന്നുകൊണ്ടുവന്ന ഭരണവും നീതിന്യായ വ്യവസ്ഥകളുമൊക്കെ മനുഷ്യരോട് ചെയ്ത ക്രൂരതയാണിതെന്ന് ആരെങ്കിലും ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചാൽ പരിതപിക്കുന്നത് ഉചിതമാണോ എന്നെങ്കിലും ആലോചിക്കേണ്ടതാണ് കാരണം കൊടുക്കുന്ന വസ്തു പരസ്യത്തിൽ പറഞ്ഞിരിക്കുന്നതുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതായിരിക്കുന്ന കാലമാണ് ട്രെയിനിലും മറ്റും സഞ്ചരിക്കുമ്പോൾ കശുവണ്ടി എന്ന് പറഞ്ഞു വിൽക്കുന്നത് പുറത്ത് എഴുതിയിരിക്കുന്നത് മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു ഉൽപ്പന്നമെന്ന മട്ടിലാണ് ബിരിയാണി അരി എന്ന് പറഞ്ഞു വിൽക്കുന്നത് മൈദ കൊണ്ടുണ്ടാക്കിയ ഒരു അരിയുടെ രൂപമാണ് പാലെന്നു പറഞ്ഞു വിൽക്കുന്നത് പായ്ക്കറ്റിൽ പശുവിൻ്റെ അകിടും കറക്കുന്നതും കൊടുത്തിട്ട് അതിൻ്റെ അടിയിൽ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ മാത്രം വായിക്കാവുന്ന അളവിൽ എഴുതിയിരിക്കുന്നത് ഈ ചിത്രത്തിൽ കാണുന്നതുമായി ഇതിനകത്ത് ഉൽപ്പന്നത്തിന് യാതൊരു ബന്ധവുമില്ലെന്നാണ് ഇങ്ങനെയൊക്കെ മനുഷ്യനെ പറ്റിക്കുന്ന കച്ചവട സംഘങ്ങളുടെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിക്കാവുന്നതല്ല വൈശ്യവൃത്തിയുടെ ഉത്തമ മാതൃക സമുജ്വലമായ സ്വധർമ്മത്തെ ആസ്പദമാക്കി നൂറ്റാണ്ടുകൾക്ക് യുഗങ്ങൾക്ക് മുമ്പ് നമ്മെ പഠിപ്പിക്കാനൊരുങ്ങിയ അർജുനനെ നിമിത്തമാക്കി ഭഗവത്ഗീതോപദേശം ചെയ്ത ആ ശ്രീകൃഷ്ണചന്ദ്രൻ്റെയും ആ വാമൊഴികളെ അതേ അർത്ഥത്തിൽ നമുക്കായി വിവരിച്ചു തന്ന വ്യാസൻ്റെയും പാവന പാദങ്ങളിൽ ഭക്തിപ്രശ്രയപൂർവ്വം പ്രണമിച്ച് ഈ ഭാഗം ഇവിടെ നമുക്ക് സംഹരിക്കാം